ഇന്ന് ജൂൺ 8 വിശുദ്ധ മറിയം ത്രേസ്യയുടെ തിരുനാൾ തിരുസഭ ആഘോഷിക്കുകയാണ്. നമ്മുടെ സ്വന്തം കേരളത്തിലെ പുത്തഞ്ചിറ ഗ്രാമത്തിൽ 1876 ഏപ്രിൽ 26 തോമ അന്ന എന്നിവരുടെ പുത്രിയായി മറിയം ത്രേസ്യ ജനിച്ചു. മകളെ ആഴമായ ദൈവവിശ്വാസത്തിൽ വളർത്തിക്കൊണ്ടുവരുന്നതിൽ അന്ന ശ്രദ്ധിച്ചിരുന്നു. ദൈവസ്നേഹത്താൽ നിറഞ്ഞ അവൾ എല്ലാ ദിവസവും ദിവ്യബലിയിൽ പങ്കെടുക്കുവാൻ അതിയായ താല്പര്യം കാട്ടിയിരുന്നു. ചെറുപ്പത്തിൽ തന്നെ പുണ്യവതി എന്ന പേര് സമ്പാദിച്ച ത്രേസ്യയ്ക്ക് താൻ ഈശോയോട് കൂടി കരയുവാനും സഹിക്കുവാനും ഉണർന്നിരിക്കുവാനും പ്രാർത്ഥിക്കുവാനും വിളിക്കപ്പെട്ടിരിക്കുകയാണ് എന്ന് തോന്നി. ഈശോയുടെ പീഡാനുഭവത്തിലെ കുറവ് തൻ്റെ ശരീരത്തിൽ തികയ്ക്കുവാൻ അവൾ സന്നദ്ധയായിരുന്നു. അതിനായി പലവിധ പ്രായശ്ചിത്തങ്ങളും അനുഷ്ഠിച്ചിരുന്നു. 5 വയസ്സ് മുതൽ ത്രേസ്യ ഉപവാസം അനുഷ്ഠിച്ചു തുടങ്ങി. അവൾ അമ്മയോട് പറയുമായിരുന്നു, നല്ലവനായ ദൈവം സഹിക്കുകയും സങ്കടപ്പെടുകയും ചെയ്യുമ്പോൾ എനിക്കെങ്ങനെ കളിക്കുവാനാകും. തൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ നിമിഷമായി അവൾ കരുതുന്നത് തൻ്റെ പ്രഥമ ദിവ്യകാരുണ്യ സ്വീകരണമാണ്. പല പ്രാവശ്യം ഈശോയും മാതാവും അവൾക്ക് പ്രത്യക്ഷപ്പെട്ടു എന്നവൾ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. വളരെയേറെ തവണ പഞ്ചശ്രതങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. 1912 നവംബർ 26 ത്രേസ്യ പുല്ലൂരിലുള്ള കർമ്മലിത്ത മഠത്തിൽ പ്രവേശിച്ചു. പക്ഷേ തൻ്റെ വിളി കർമ്മലിത്ത സഭയിലേക്കല്ലെന്ന് അവൾ മനസ്സിലാക്കി. അവളുടെ ആധ്യാത്മിക പിതാവായ ജോസഫ് വിദേത്തലച്ചൻ്റെയും മാർ മേനച്ചേരി പിതാവിൻ്റെയും അനുവാദത്തോടെ പുതിയ സന്യാസി സഭയുടെ പ്രഥമ ഭവനം 1913 ജനുവരി 27 ആരംഭിച്ചു. 1914 മെയ് 14 അതൊരു മഠമാക്കി. അങ്ങനെ തിരുക്കുടുംബ സന്യാസി സഭ സ്ഥാപിതമായി. സമൂഹത്തിൻ്റെ ഉന്നമനത്തിനു വേണ്ടി പ്രയത്നിച്ച സന്യാസിനി 1926 ജൂൺ 8 ദിവംഗതയായി. 1994 ജൂൺ 28 മാർപ്പാപ്പയിൽ നിന്ന് ദൈവദാസിയുടെ വിരോചിതമായ സൽഗുണങ്ങളെക്കുറിച്ച് പ്രഖ്യാപനമുണ്ടായി. 2000 ഏപ്രിൽ 9 മഹാജൂബിലി വർഷത്തിൽ ആ മഹിളാരത്നത്തെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിച്ചു. 2019 ഒക്ടോബർ 13 ഫ്രാൻസിസ് മാർപ്പാപ്പ വാഴ്ത്തപ്പെട്ട മറിയം ത്രേസ്യയെ വിശുദ്ധയായി പ്രഖ്യാപിച്ചു. ഈ വിശുദ്ധയുടെ മധ്യസ്ഥം നമുക്ക് തേടി പ്രാർത്ഥിക്കാം. ചിറയുടെ പൊൻപ്രഭയെ, ഭാരത സഭയുടെ താരകമേ, തിരുസഭ തന്നെ മഴവില്ലേ സ്വർഗം.